ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലേ കൊണ്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ വളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഡെഡി ബേർക്കൊക്കെ പറ്റും. അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ അതേ കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേമാതിരി എടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ എടുക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിടുമ്പോൾ നല്ല ഇതാണ് റിലേറ്റീവ്സ് എല്ലാവർക്കും വിടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഭാഗത്തിനാണ് വെക്കുന്നത്. നിങ്ങളുടെ ഡെഡി ബിയറിൻ്റെ ഭാഗത്തിലാണെങ്കിൽ ചെറിയത് മതിയാവും. ചെറിയ ക്ലേ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വലിയ ക്ലേ കൂടെ നമുക്ക് ഡെഡി ബിയർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡോളോ ബാർബിയോ അതിലൊക്കെ പറ്റുന്നതായിരിക്കും, പക്ഷെ എൻ്റെ കൈകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതേമാതിരി നല്ലോണം ഞാനിത് നല്ലോണം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതേമാതിരി ചെയ്യണേ. ഇത്രയും മതിയാവും. കുറച്ച് വെളുപ്പൊന്നും അങ്ങനെയൊന്നും വേണ്ട, കുറച്ചും കൂടി വെളുപ്പിട്ടിട്ടുണ്ട്. ഇനി വെളുപ്പാണെങ്കിൽ പറ്റില്ല കേട്ടോ. ഞാൻ കുറച്ച് നടു മുറിക്കുന്നുണ്ട്. നടു മുറിക്കാനുള്ള കാരണം നല്ലൊരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നടു മുറിക്കുന്നത്. ഒരേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ നടു മുറിക്കുന്നത്. അപ്പോൾ വേറെ സ്ഥലമായി മാറിയല്ലോ. അപ്പോൾ ഇതാ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇതാവും എടുക്കട്ടെ. ഇനി നമുക്ക് പച്ച കളർ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ പച്ച കളർ എടുത്തിട്ടുള്ളത്. ഇതേമാതിരി ഞാൻ ഇന്നലെ ചെയ്ത മാറി തന്നെ ഇതേമാതിരി ചെയ്ത് കൊടുക്കാം. ചെറിയ റോസാപ്പൂ ആയാലും കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഇതേമാതിരി ഒരു വലിയ റോസാപ്പൂ അങ്ങനെ ഒന്നുമില്ല, ഒരു ചുവപ്പ് കളറാണ്. നിങ്ങളുടെ കയ്യിൽ ചുവപ്പോ പച്ച എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ പച്ച എടുത്തിട്ടുള്ളത്, പച്ച എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പച്ച എടുത്തിട്ടുള്ളത്. ഇത്രയും മതിയാവും. നല്ല നല്ല വെളുപ്പം വേണമെങ്കിലും നിങ്ങൾ നല്ലോണം ചെയ്തോളൂ, പക്ഷേ എനിക്ക് ഇത്രയും മതിയായിട്ടുണ്ടാവും. കൈയോട് തള്ള വിലക്കൊണ്ട് നമ്മൾ ഇതേമാതിരി ഈ ക്ലേമ ഒന്ന് നെക്കുന്നു എടുക്കാം. നല്ലോണം ഇതേ നേരം നിൽക്കുമ്പോൾ ഇങ്ങനെ കൂടി വരും, അതുകൊണ്ട് ഞാൻ കുറേ നേരം ചെയ്യാത്ത, ഇതിനെ കൂടി വരുമ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നല്ലോണം അതാ കൂടി വലിപ്പിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതേമാതിരി ഇനി റൗണ്ട് ഷേപ്പ് ആക്കി വെക്കാം. അതേമാതിരി നല്ല റൗണ്ട് ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഒരു ഇതാ ഇതവിടെ റെഡി ആയിരിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാർഡാണ് നമ്മൾ ഈ കാണുന്ന. നമ്മളിതാ നടുഭാഗത്താണ് വെക്കേണ്ടത്. സൈഡിൽ വെച്ചാലും കുഴപ്പമില്ല, നല്ലോണം ഇതിങ്ങനെ പമ്പാവണം. ചിലോണ്ടത് അങ്ങനെ റെഡി ആവുള്ളൂ കേട്ടോ, ഇതിങ്ങനെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ നല്ലോണം ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വള ഇട്ട് നോക്കാം, എനിക്ക് കൊള്ളുണ്ടോന്ന്. ഓ നല്ല കൊള്ളുന്നുണ്ട്. ഇത് കുറച്ച് കൂടി പോയിക്കണം, അതാണ് പ്രശ്നം. എന്തായാലും കുഴപ്പമില്ല, കണ്ടില്ല ഞാൻ ചെയ്തു തരാം കേട്ടോ. കണ്ടില്ല എൻ്റെ വള നല്ലോണം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും പറ്റുന്നതായിരിക്കും. നല്ല ക്ലേ വള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മാക്കോസെപ്റ്റ് ആണ്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ക്ലേ കൊണ്ടുള്ള മാക്കോസെപ്റ്റ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള പലതിനുള്ള കളർ എടുക്കണം. നമുക്ക് റെഡ് ആക്കട്ടെ, പിങ്ക് ആയതാക്കട്ടെ, നമുക്ക് ആക്കാം. നമുക്ക് എങ്ങനെയാണ് നമുക്ക് മാക്കോസെപ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കാം കേട്ടോ. അത് നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കണം. നമ്മുടെ സൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട്. ഇങ്ങനെ വെക്കേണ്ടി നമ്മുടെ സ്കാൻഡ് ഷേപ്പാണ് നമുക്ക് വെക്കേണ്ടത്. നമ്മുടെ സ്കാൻഡ് ഷേപ്പ് ആക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്കാൻഡ് ഷേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കട്ടിങ് ചെയ്യേണ്ടി, നാല് ഭാഗത്തുള്ള കട്ടിങ് ചെയ്യണം കേട്ടോ. സ്കാൻ്റെ ഷേപ്പ് ആയിട്ടിട്ടുണ്ട്. ഇനി മാറ്റിയിട്ട് വേറെ അതേ മാറ്റം നമുക്ക് സ്കാൻ്റെ ഷേപ്പ് ആക്കാം. നമ്മൾ
സ്ക്വയറിൻ്റെ സ്ക്വയറിൻ്റെ ഷേപ്പ് ആയിട്ട് നമുക്ക് നാല് ഭാഗത്ത് കട്ടിങ് ചെയ്യാം. ഇതേമാതിരി രണ്ട് അതേമാതിരി സ്ക്വയറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് കുറച്ച് വളർത്തുള്ള കളറും ആയിട്ട് വരും. പച്ച മണ്ണൊക്കെ വേണ്ടി വരും. അപ്പം ഞാൻ കുറച്ച് റൗണ്ട് ഷേപ്പ് ആക്കാണ്. റൗണ്ട് ഷേപ്പ് ആക്കുന്നുണ്ട്. നല്ല ഇതേമാതിരി ഞാൻ നമ്മുടെ പലത്തുള്ള കളറ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഇതാ നമുക്ക് ഒട്ടി പിടിക്കാം. ഇതാ നമ്മുടെ മേക്കപ്പ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ എല്ലാവരും തയ്യിച്ച് നമുക്ക് ക്ലബ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് മേക്കപ്പ് സെറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യിച്ച്. അപ്പോൾ നമുക്ക് ബൈ ബൈ.